ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള റഷ്യയിലെ ആഭ്യന്തര കലാപം, അതിനെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ പടിപടിയായിട്ടാണെങ്കിലും ഉയർന്നുവരുന്ന പ്രതിപക്ഷ ഐക്യനിരയുടെ പ്രാധാന്യവും അതിന്റെ തുടർ സമ്മേളനങ്ങളും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇതൊന്നും ബാധകമല്ല എന്ന രീതിയിൽ നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ആ മുന്നണിക്കകത്തുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന കക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുജന സംഘടനകളിലൊന്നായ SFIയുടെ നേതാക്കന്മാരുടെ പേരിലുള്ള കേസുകൾ, അതിനെ മറയ്ക്കുന്നതിനു വേണ്ടി എന്ന വണ്ണം ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ നേരെ ഉയർന്നു വന്നിട്ടുള്ള കേസുകളും മറ്റും, ഇതെല്ലാം തന്നെ നമ്മുടെ മുന്നിലെ ചർച്ചാ വിഷയങ്ങളാണ്. നമുക്കാദ്യം തീർച്ചയായും പുടിന്റെ രാജ്യത്ത് അഥവാ റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ ഹ്രസ്വമായി പരിശോധിക്കാം. നമുക്കറിയുന്നതുപോലെ റഷ്യ ആദ്യഘട്ടത്തിൽ നമ്മൾ കരുതിയത് നാറ്റോയുടെ കിഴക്കൻ പ്രവേശനത്തെ തടയുന്നതിനു വേണ്ടി അമേരിക്കയുടെ നാറ്റോ തന്ത്രത്തിൽ ക്ഷുഭിതരായി റഷ്യ ചെയ്തതാണ് എന്ന് നമ്മൾ കരുതുകയുണ്ടായി. പക്ഷേ ഇന്ന് നാറ്റോയെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിയാണ് പുടിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ എന്ന ചെറിയ രാജ്യത്തെ ഞൊടിയിടയിൽ കീഴ്പ്പെടുത്താമെന്ന റഷ്യ എന്ന വലിയ രാജ്യത്തിന്റെ മോഹങ്ങൾ പൂണിഞ്ഞില്ല. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം പോലെയായിരുന്നു സോവിയറ്റ് യൂണിയന് ഉക്രൈൻ. മാത്രമല്ല, ഉക്രൈൻ റഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ഒരു പ്രദേശമാണ്. റഷ്യയിലേക്ക് ക്രിസ്തുമതം കടന്നുവരുന്നത് തന്നെ ഏതാണ്ട് 1040 വർഷം അല്ലെങ്കിൽ 1050 വർഷം മുൻപ് കീവിലൂടെയാണ്. അങ്ങനെ റഷ്യൻ ചരിത്രത്തിൽ ഒരു ഫാർഫ്ലങ് ആയിട്ടുള്ള ഒരു പ്രദേശമല്ല ഉക്രൈൻ, അതിന്റെ ഹൃദയഭാഗമാണ്. ആ ഹൃദയഭാഗം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി അവിടെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഒരു യുദ്ധ കുറ്റവാളിയുടെ ചിത്രമാണ് പുടിന് നൽകിയത് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇന്ത്യ വളരെ തന്ത്രപരമായി റഷ്യയുടെ ഓയിൽ വില കുറച്ചു വാങ്ങുകയും ഡോളർ കൊടുക്കുന്നതിന് പകരം രൂപ കൊടുത്തുകൊണ്ട് റഷ്യ റുപ്പി ട്രേഡ് നടത്തുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. അത് പൂർണമായി ഞാൻ ആ തന്ത്രം തള്ളിക്കളയുന്നില്ല. കാരണം ഒരു ഭാഗത്ത് അമേരിക്കയും ഒരു ഭാഗത്ത് റഷ്യയും നിൽക്കുമ്പോൾ റഷ്യയുമായി ഓയിൽ ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങിയ ഇന്ത്യ ഗവൺമെന്റിന്റെ തന്ത്രത്തെ നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിരസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും റഷ്യയ്ക്കെതിരെ അണിനിരക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. നിരപരാധികളായ ആളുകളെ കൊന്നെടുക്കുക എന്നത് ഏത് ന്യായീകരണത്തിന്റെ പേരിലാണെങ്കിലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത്തരത്തിൽ ഉക്രൈനിൽ ചെന്ന് സാമാന്യം നന്നായി നാണം കെട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുന്നതിനിടയിലാണ് പുടിന് ഇന്ന് പുതിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു വാഗ്നർ മെഴ്സിനറി ഫോഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വകാര്യ പട്ടാളമാണ്, രാജ്യത്തിന്റെ പട്ടാളമല്ല. നമ്മളതിനെ പണ്ടത്തെ ഭാഷയിൽ കൂലിപ്പട്ടാളം എന്ന് വിളിക്കും. ആ വാഗ്നർ മെഷിനറി ഫോഴ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ നേതാവായിട്ടുള്ളത് പ്രിഗോജിൻ എന്ന് പറയുന്ന, ആ സ്പെല്ലിംഗ് എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, യഗനി പ്രിഗോജിൻ എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അദ്ദേഹമാണ് അതിന്റെ നേതാവ്. പക്ഷേ ഉക്രൈനെതിരായിട്ട് പുടിൻ വളർത്തിയെടുത്ത ഈ സ്വകാര്യ പട്ടാളം അല്ലെങ്കിൽ കൂലിപ്പട്ടാളം, രാഷ്ട്രത്തിന്റേതല്ലാത്ത പട്ടാളം എന്നർത്ഥം, ആ പട്ടാളം ഇന്ന് റഷ്യക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ 1-ാം പേജിൽ നമ്മൾ കാണുന്നത് മെമ്പേഴ്സ് ഓഫ് വാഗ്നർ ഗ്രൂപ്പ് സിറ്റ് അറ്റോപ് എ ടാങ്ക് ഓൺ എ സ്ട്രീറ്റ് ഇൻ ദ സിറ്റി ഓഫ് റോസ്തോവ് ഓൺ ഡോൺ. ഇന്നലെ നടന്ന കാര്യമാണ്. റോസ്തോവ് എന്ന് പറയുന്ന നഗരത്തിൽ ടാങ്കുകൾ കൊണ്ടുവന്നിട്ട് പട്ടണങ്ങൾ തന്നെ പിടിച്ചെടുത്ത് മോസ്കോയിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വാഗ്നർ കൂലിപ്പട്ടാളം. കൂലിപ്പട്ടാളം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് കൈത്തോക്കും അല്ലെങ്കിൽ കയ്യിൽ പിടിക്കാവുന്ന മറ്റു തോക്കുകളും ആയിട്ടുള്ള പട്ടാളമല്ല, ടാങ്കുകളും കവചിത വാഹനങ്ങളും കൈവശമുള്ള പട്ടാളമാണ്. ആ പട്ടാളം എന്തായാലും അവര് കീ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള കീ ആയിട്ടുള്ള വളരെ താക്കോൽ സ്ഥാനങ്ങളിലെ പലതും പിടിച്ചെടുത്തിട്ടുണ്ട്.
അവർ പതുക്കെ പതുക്കെ പുട്ടിന്റെ ആസ്ഥാനമായ മോസ്കോയിലേക്ക് അല്ലെങ്കിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് പതുക്കെ നീങ്ങുന്നതിനിടയിൽ എന്തുകൊണ്ടോ അവരാ നീക്കം നിർത്തിവച്ചു. ഇനി എന്താണ് ഇന്ന് ഞായറാഴ്ച എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇത് ശനിയാഴ്ചയിലെ വാർത്തയാണ്. എന്തായാലും ശരി, പുട്ടിൻ അക്ഷരാർത്ഥത്തിൽ ഒരു പുലിവാല് പിടിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മടികൂടാതെ പറയാൻ കഴിയും. കാരണം നാറ്റോയെ നിയന്ത്രിക്കാൻ പുറപ്പെട്ടിട്ട് സ്വന്തം രാഷ്ട്രത്തിനകത്ത് തന്നെ ഒരു ആഭ്യന്തര ലഹള പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും റഷ്യക്കോ നമ്മുടെ രാജ്യത്തിനോ അതല്ലെങ്കിൽ നമ്മുടെ ലോകത്തിനോ ഗുണകരമല്ല എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി റഷ്യ യുദ്ധം നിർത്തിവെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. റഷ്യ യുദ്ധം നിർത്തിവെക്കണമെന്ന് ഇന്ത്യക്ക് ആവശ്യപ്പെടാം. ഇന്ത്യക്ക് അവരുടെ പുറത്തുള്ള ഒരു നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞുകൂടെങ്കിലും അവരുടെ പുറത്ത് സാമാന്യമായ ഒരു ഗുഡ്വിൽ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് പറയാനുള്ളത് ഇടപെട്ടുകൊണ്ട് ഈ സന്ദർഭത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് പറ്റിയ ഒരു സമയമാണ് റഷ്യ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനും ആ റിബലുകൾ ഇപ്പൊ തൽക്കാലം അവര് മിലിറ്ററി കൂ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നിർത്തിവച്ചിട്ടുണ്ട്. കമന്റ് ബോക്സിലും പറയുന്നുണ്ട്. അത് തന്നെയാണ് ശരി. നിർത്തിയിട്ടുണ്ടെങ്കിലും വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് റഷ്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തൽക്കാലം പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ചില കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുക. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ മതേതര രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റത്തെ അഭിവാദ്യം ചെയ്യുന്ന കാര്യങ്ങൾ. ഇന്ന് അത് കുറെ കൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു. രാഷ്ട്രീയമായ ആവശ്യങ്ങൾ ഇന്നത് ഒരു രാഷ്ട്രീയമായി ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു വിഷയമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി കൺസോളിഡേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയമായി സുദൃഢീകരിക്കപ്പെടുന്ന ഒരു മുന്നണി എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. യു പി എ എന്ന പോലെ പേരൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഒരു ദൃഢീകരണം പാറ്റ്നയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമായ കാര്യം തന്നെയാണ്. അതിൽ കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിച്ച് കോൺഗ്രസ് പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം എന്നെല്ലാവരും പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും കോൺഗ്രസ്സാണ് അതിലെ മുഖ്യ കക്ഷി എന്ന് അംഗീകരിക്കുകയും ആ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടല്ലാതെ ബി ജെ പിയെ മാറ്റാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് കടന്നു വരികയും ചെയ്തതിന്റെ ഫലമായിട്ട് കോൺഗ്രസ്സുകാരിയായിരുന്ന മമതാ ബാനർജി ആ യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ കാര്യം. പലപ്പോഴും മമതാ ബാനർജി കോൺഗ്രസുമായി ഒരു കയ്യകലം പാലിക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അവർ പഴയ കോൺഗ്രസ്സുകാരിയായിരുന്നല്ലോ. കോൺഗ്രസിനോട് അവർക്ക് ചെറുതല്ലാത്ത പിണക്കങ്ങൾ ഇപ്പോഴുമുണ്ട്. മമതാ ബാനർജിയെ വളരെ അടുത്തറിയുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പണ്ട് എന്ന് പറയുമ്പോൾ 2007 നന്ദിഗ്രാം പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ നന്ദിഗ്രാമിലെ രക്തസാക്ഷികളുടെ കുടുംബങ്ങളുമായി അവിടെ പരിക്കുപറ്റിയവരുമായി അവർ നടത്തിയ ഒരു അഖിലേന്ത്യാ പര്യടനത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് തിരുവനന്തപുരമായിരുന്നു. അന്ന് MBR മമതാ ബാനർജിയും നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ പാളയത്തേക്ക് നടന്നുവരുന്ന ഒരു ജാഥ ഉണ്ടായിരുന്നു. അതിന്റെ സ്വാഗത സംഘം പ്രസിഡന്റായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അവരുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. അവർക്ക് CPMനോടും അതേപോലെ തന്നെ കോൺഗ്രസിനോടും അവിടെ വലിയ ഇഷ്ടക്കേടുകളാണുള്ളത്. പക്ഷേ പാറ്റ്നയിൽ സംഭവിച്ചിരിക്കുന്നവർ കോൺഗ്രസിന്റെ കൂടെ വന്നെന്ന് മാത്രമല്ല, CPMന്റെ ഭരണം അട്ടിമറിച്ചത് മമതയാണ് ബംഗാളിൽ. CPMഉം ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അവിടെ ബംഗാൾ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു കണ്ണാടിയാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. മമതയും CPMഉം കോൺഗ്രസും പാറ്റ്നയിൽ വന്നു. അത് വലിയൊരു യോജിപ്പാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികൾ കേന്ദ്രത്തിൽ BJPക്കെതിരായി ഒന്നിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം.
അതേസമയം ഇപ്പൊ ഡി എം കെ അവിടെ ചെന്നതിൽ നമുക്ക് അത്ഭുതമില്ല. കാരണം ഡി എം കെയുടെ കൂടെ സി പി എമ്മും സി പി ഐയും കോൺഗ്രസും എല്ലാവരും ഉണ്ട്. അവര് പാറ്റ്നയിൽ പോയതിൽ വലിയ അതിശയമില്ല. എന്നാൽ ബംഗാളിലെ ശത്രുക്കളായിട്ടുള്ള ദേശീയ കക്ഷികൾ, ആ ദേശീയ കക്ഷികൾ ഒരുമിച്ച് പാറ്റ്നയിൽ ചെന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ എൻ സി പിയും സി പി എമ്മും സി പി ഐയും എല്ലാവരും, ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, എൽ ആർ എസ് പി എല്ലാം പിന്നീട് നെക്സ്റ്റ് സ്റ്റേജിലാണ് അവർ വരുന്നത് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എം ഒക്കെ പിന്നീട് വരുമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ കാണുന്നില്ല. എന്താണ് ഇപ്പോ ഇന്നലെ സംഭവിച്ചത് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കെ പി സി സി അധ്യക്ഷനെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കെ പി സി സി അധ്യക്ഷന് വലിയ കുറ്റം ചെയ്താൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, അല്ലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഏത് നേതാവും ഇപ്പോ ഒരു വലിയൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റൂല. പക്ഷേ ഒരു ക്രൈം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രിമിനൽ അവിടെയുണ്ട്, അത് മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു ഫ്രോഡാണ്. ആ ഫ്രോഡിനടുത്ത് എന്തിനാണ് നേതാക്കന്മാർ പോയതെന്ന് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണെങ്കിലും, ആ ഫ്രോഡിനെ ഏറ്റവും കൂടുതൽ സ്റ്റാമ്പ് കൊടുത്തത് അല്ലെങ്കിൽ അംഗീകാരം കൊടുത്തത് ഗവൺമെന്റാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ അടുത്തും പോയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ഇടവകയിലെ പള്ളിയുടെ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു. അവിടെ പുരോഹിതന്മാരൊക്കെ അദ്ദേഹത്തെ വളരെയധികം പ്രകീർത്തിക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കന്മാരും അവിടെ പോയി എന്നുള്ളതല്ല, മറിച്ച് ഈ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, തഹസിൽദാരോ വില്ലേജ് ഓഫീസറോ അല്ല, ഡി ജി പിയെ പോലുള്ള ഏറ്റവും ഉത്തരവാദപ്പെട്ട സീക്രട്ട് ഇൻഫർമേഷൻസ് ലഭിക്കുന്ന ഒരാൾ അവിടെ ചെന്നിരുന്നു. അതുകൊണ്ട് ബാക്കി എല്ലാവരും പോയതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ അതുകൊണ്ട് മോൺസൺ മാവുങ്കലിന്റെ ഫ്രോഡുലന്റ് ബിസിനസിന്റെ ഒന്നാമതായിട്ടൊരു കേസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അന്നത് ചെയ്തിട്ടുള്ള പോലീസ് ഓഫീസർമാരെയാണ്, അവരുടെ പേരിലാണ് എടുക്കേണ്ടത്. അവരെ സർവീസിലിരിക്കുന്നവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടും റിട്ടയർ ചെയ്തവരെ കേസെടുത്തുകൊണ്ട് അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടും, നിങ്ങളോട് ആര് പറഞ്ഞു ഇത് ഒരു ആന്റീക്കാണ്, ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആന്റീക്കുകൾക്ക് നിങ്ങൾ എന്തിനാണ്, ഇത്തരത്തിലുള്ള കള്ള ആന്റീക്കുകൾക്ക് നിങ്ങൾ കാവൽ നിന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോ സംഭവിച്ചത് എന്താണ്? ഞാൻ ആ ഡീറ്റെയിൽസിലേക്ക് വരാം. ഞാൻ ഈ നമ്പർ തുകകളൊക്കെ കേൾക്കുമ്പോൾ രസം തോന്നുന്നത്, വിദേശത്തുള്ള സുൽത്താൻമാർക്ക് ആന്റീക്ക് വിറ്റ വകയിൽ 2.5 ലക്ഷം കോടി രൂപ കിട്ടാനുണ്ടെന്ന് മോൺസൺ പറയുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ അക്കങ്ങളെയും സംഖ്യകളെയും സ്വാംശീകരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലെ മൊത്തം എൻ ആർ ഐക്കാരും കൂടി കഴിഞ്ഞ വർഷം റെക്കോർഡായിരുന്നു, ഇങ്ങോട്ട് അയച്ചത് 8.5 ലക്ഷം കോടി രൂപയാണ്. ലോകത്തുള്ള എല്ലാ എൻ ആർ ഐക്കാരും ഇന്ത്യയിലേക്ക് അയച്ചത് 8 ലക്ഷം കോടിയാണ്. അത് ഒരു സർവകാല റെക്കോർഡാണ്. $1 ബില്യൺ കടന്നു. ആ $1 ബില്യൺ കടന്ന് വലിയ ആഘോഷമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഏതാണ്ട് 1/3 എനിക്ക് കാശ് കിട്ടാനുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, ആ പറഞ്ഞത് അതിന്റെ മുഖവിലയ്ക്ക് തന്നെ തള്ളിക്കളയുന്നതിന് പകരം കുറച്ചാളുകൾ അദ്ദേഹത്തിന് 10 കോടി രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തിനു ഇതൊക്കെ ശരിയാക്കിയെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെടുമ്പോൾ അന്നത്തെയും ഇന്നത്തെയും എം പി ആയിട്ടുള്ള സുധാകരന്റെ സഹായം ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ സുധാകരനിലൂടെ അത് സാധിച്ചു തരാം എന്ന് പറഞ്ഞതാണ് കേസ്. അത് പറഞ്ഞില്ലേ എന്നുള്ളതല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ മെസ്സേജുകൾ കൈമാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണ് ക്രൈം ചെയ്തത്? മോൺസൺ. ആരാണ് ഇതിന്റെ പൈസ കൊടുത്തത്? വേറെ ഒരു ഗ്രൂപ്പ്, അവരുടെ പേര് ഞാൻ അറിയാത്തതുകൊണ്ടല്ല പറയുന്നില്ല. ആരുമാവട്ടെ, ഇതിൽ സുധാകരൻ പൈസ വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്തോ? ഇല്ല.
അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ശരിയാക്കിത്തരാമെന്ന് ഞാൻ പറഞ്ഞുവെന്ന് ആണ് പരാതി. ഞാൻ പിണറായി ഗവൺമെന്റിന്റെ സുഹൃത്തുക്കളോട്, എന്റെ സുഹൃത്തുക്കളാണ് മിക്കവരോട് പറയുകയാണ്, ഈ പാറ്റേണിൽ നിങ്ങൾ കേസെടുക്കാൻ തുടങ്ങിയാൽ ഞാൻ ഉടനെ തന്നെ നിങ്ങൾ ബി ജെ പിയുടെ ബി ടൈം എന്നൊക്കെ രാഷ്ട്രീയത്തിൽ പറയാം. പക്ഷേ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റുകൾക്ക് അവരുടെ കയ്യിൽ കേസെടുക്കാനുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. വാതിൽ തുറന്നു കൊടുക്കുകയാണ്, വാ വാ, പ്രീസിഡന്റുകൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് സുധാകരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാൻ ശ്രമിച്ചു, അത് നടന്നില്ല. അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു, അദ്ദേഹത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു. പക്ഷേ പിണറായി ഗവൺമെന്റ് ഒരു പണ്ടാരയുടെ പെട്ടി തുറന്നിരിക്കുകയാണ്. ഞാൻ എം പി എന്ന നിലയിൽ കാര്യങ്ങൾ ശരിയാക്കി തരാം എന്ന് പറഞ്ഞത് ഒരു കേസാവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും, അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ളത് കോടതി പോകേണ്ടതാണ്. അതുകൊണ്ട് കേസെടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൂടാ. ഇന്ത്യൻ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂണ്. ആ നെടുന്തൂണുകളെ അരിഞ്ഞു വീഴ്ത്താനുള്ള കോടാലികൾ, ആ കോടാലികൾക്ക് നിങ്ങൾ തന്നെ മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന ഒരു നടപടിയാണ് സുധാകരന്റെ അറസ്റ്റ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലബാറിലെ സി പി എമ്മിന്റെ പല പ്രശ്നങ്ങളും അവർ നേരിടുന്നുണ്ട്. സി പി എം എന്ന് പറയുമ്പോൾ സി പി എം നേരിട്ടല്ല, എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അതിനു മുമ്പ് യൂണിറ്റ് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി ഒക്കെ ഞാൻ ആ സ്ഥാനങ്ങളിലൊക്കെ എടുത്ത് കണ്ടമാനം പണിയെടുത്തിട്ടുള്ള ഒരു 10-15 വർഷം പണിയെടുത്തിട്ടുണ്ടാവും, എന്റെ യൗവനം മുഴുവൻ എന്ന് പറയാം. അതിൽ വലിയ ത്യാഗമൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എസ് എഫ് ഐയെ ആളുകൾ എങ്ങനെയാണ് കണ്ടിരുന്നത്? തട്ടിപ്പുകൾക്കെതിരെ പൊരുതുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്. ഒരു കാലത്ത് ഞങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന കാലഘട്ടത്തിൽ 0+0+1=100 എന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു. അത് വിദ്യാർത്ഥികളോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല, സമൂഹത്തിലെ ഉന്നതസ്ഥാനീയരായിട്ടുള്ള, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ മരിച്ചുപോയി, FACTയുടെയും മെഡിക്കൽ ട്രസ്റ്റിന്റെയും ഒക്കെ ഔന്നത്യങ്ങളിലിരിക്കുന്ന ഉയർന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും രാഷ്ട്രീയ നേതാക്കളല്ലാത്ത ആളുകൾ, അവരവരുടെ മക്കൾക്ക് മാർക്ക് കൂട്ടിയിട്ട് മെഡിസിന് അഡ്മിഷൻ വാങ്ങിക്കുന്ന ഒരു കള്ള റാക്കറ്റ് ഉണ്ടായിരുന്നു. ആ റാക്കറ്റിനെതിരെ പൊരുതിയവരാണ് ഞാനടക്കമുള്ള ആള്. ഞാനെന്തോ മഹാത്ഭുതം ചെയ്തു എന്നല്ല, ആ പോരാട്ടത്തിൽ ഒരുപാട് മർദ്ദനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഞാനും സുരേഷ് കുറുപ്പും ബിനോയ് വിശുവും ഒക്കെ ഒരുമിച്ച് ലോക്കപ്പിൽ കിടക്കുകയും തല്ലുകൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട്, ചെറുതല്ല. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിയെ അറ്റാക്ക് ചെയ്യുന്നതിനല്ല. 40 വർഷക്കാലം മുമ്പ് അത് KFCന്റെ സമരം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെയാണ് അന്ന് നിരാഹാരം കിടന്നത്. അന്ന് ഒരു തട്ടിപ്പ് നടന്നാൽ ആ തട്ടിപ്പിനെതിരായി രക്ഷാകർത്താക്കളുടെ ഒരു ഗ്യാരണ്ടി വിദ്യാർത്ഥി സംഘടനകളാണ്. എനിക്കൊക്കെ, ഞാൻ AKG സെന്ററിൽ താമസിക്കുന്ന ഒരു കാലമാണ് സി പി ജോൺ AKG സെന്റർ എന്നായിരുന്നു എന്റെ അഡ്രസ്. എത്രയോ കത്തുകൾ, നമുക്കൊന്നും അറിയാത്ത, അന്നൊക്കെ കത്തല്ലേ, ഫോണൊന്നും വരില്ല. പ്രിയപ്പെട്ട SFI പ്രസിഡന്റ്, നിങ്ങൾ അതിൽ ഇടപെടുന്നത് നന്നായി, അല്ലെങ്കിൽ ഇനി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാകർത്താക്കൾ റാഗിങ്ങിനെതിരായ സമരത്തിന്റെ കാലത്തും മാർക്ക് തട്ടിപ്പിനെതിരായ സമരത്തിന്റെ കാലത്തും അവർക്ക് പൊതുവിൽ വിദ്യാർത്ഥി സംഘടനകളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അപ്രീസിയേഷൻ അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. തുടർന്ന കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ പോയതിനു ശേഷം അവിടെ എന്താണ് വെള്ളപ്പൊക്കമായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ അമ്പരപ്പിക്കുകയാണ്, ഞാൻ പേരുകളിലേക്കൊന്നും കടക്കുന്നില്ല. എങ്ങനെയാണ് കാട്ടാക്കടയിൽ ഇലക്ഷന് നിൽക്കാത്തൊരു കുട്ടി ജയിച്ചത്? ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, കേസെടുത്തു, നല്ല കാര്യം. വിദ്യ ആദ്യം പറഞ്ഞു എന്നെ വേട്ടയാടുകയാണെന്ന് പറഞ്ഞു. പക്ഷെ വിദ്യ ഇന്നലെ തത്ത പറയുന്ന പോലെ പറഞ്ഞ് ഞാൻ എന്റെ ഫോണിൽ ചെയ്തതാണ്. ഇനി കേസ് കോടതിയിലാണ്. ഈവൻ ഈ ആർഷോയുടെ പേരവിടെ വന്നതിൽ എനിക്ക് സംശയമുണ്ട്. എങ്ങനെയാ പേര് വന്നു? ഗവേണിംഗ് കൌൺസിൽ മറുപടി പറയണമെന്ന് ഞാൻ ഈ വേദിയിൽ പറഞ്ഞതാണ്. ഗവേണിംഗ് കൌൺസിലിന്റെ പ്രസിഡന്റ് രമാകാന്തൻ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കണമെന്നില്ല. ഈ പറയുന്ന സ്വയംഭരണ കോളേജുകൾ, സെൽഫ് ഫിനാൻസ്ഡ് അല്ല, സ്വയമായി പരീക്ഷ നടത്താൻ അധികാരമുള്ള
സ്വയംഭരണ കോളേജുകൾ. ആ കോളേജുകൾ ഓട്ടോണമസ് കോളേജുകൾ, ഫലത്തിലൊരു ചെറിയ യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ പ്രിൻസിപ്പളിന് പുറത്ത് ഗവേണിംഗ് കൌൺസിലുണ്ട്. ആ ഗവേണിംഗ് കൌൺസിലിന് പുറത്തുനിന്ന് ആളുകളുണ്ട്. കിലയുടെ പ്രസിഡന്റായിരുന്ന ആളാണ് രമാകാന്തൻ. രമാകാന്തൻ വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞത്, അത് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. എങ്ങനെ മിസ്റ്റേക്ക് വന്നു? ആരാണ് ഉത്തരവാദിത്തം? ആർഷോ രാത്രി വാതില് പൊളിച്ച് കയറി അദ്ദേഹത്തിന്റെ പേര് ഈ ടൈപ്പ്റൈറ്ററിൽ അല്ലെങ്കിൽ എന്താ പറയുക കമ്പ്യൂട്ടറിൽ അടിച്ച് കയറ്റി എന്ന് പറയാൻ പറ്റൂല്ലോ. അല്ലെങ്കിൽ ഇപ്പോ കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് കമ്പ്യൂട്ടറുകൾ സ്വപ്നം കണ്ടതാണോ ഈ പേര്? ഈ ഗവൺമെന്റ് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർഷോ എന്ന പേരടിച്ചതാര്? ആരാണ് ആ സമയത്തെ ഉത്തരവാദി? ആ സമയത്ത് ആരാണ് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്തത്? യു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾക്കറിഞ്ഞുകൂടാ അയ്യോ കഷ്ടമായി പോയി എന്നൊന്നും പറയരുത്. എനിക്കൊരു ചെറിയ അനുഭവം ഞാനിപ്പോ എന്റെ മനസ്സിൽ വന്നതാണ്. ഞാൻ നമ്മുടെ കേരള ഗവൺമെന്റ് കാലിത്തീറ്റ ഉണ്ടാക്കുന്ന തിരിഞ്ഞാലക്കുടയിൽ, ആ കാലിത്തീറ്റ ഉണ്ടാക്കുന്ന ചാക്കുകൾ ഇങ്ങനെ നിറച്ച് കാലിത്തീറ്റ വരും. പക്ഷെ ഓരോ കാലിത്തീറ്റ ചാക്കിലും ഒരു അടയാളമുണ്ട്. ആ അടയാളം നമ്മൾ നോക്കിയാൽ ഈ തീറ്റ പിൻ ചെയ്ത അല്ലെങ്കിൽ ചാക്കിൽ നിറച്ച സമയത്ത് ആരാണ് അതിന്റെ ഉത്തരവാദി എന്നുള്ളത് ആ ഡേറ്റും കാര്യങ്ങളും വരും. ആ സമയത്തുള്ള ആളുകളെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗുളിക ഉണ്ടാക്കുന്ന സ്ഥലത്ത് കൃത്യമായി ഈ പ്രത്യേക ഗുളിക അല്ലെങ്കിൽ പ്രത്യേക ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ചുമതലക്കാരൻ ആരായിരുന്നുവെന്ന് ആ ടൈം നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ വർക്ക്ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഈ കമ്പ്യൂട്ടർ ആര് കൈകാര്യം ചെയ്തു? ആർഷോ ഓട് പൊളിച്ചു വന്നിട്ടത് കൈകാര്യം ചെയ്തതല്ല, ആരോ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും പുറത്തു വന്നിട്ടില്ല. ആർഷോ ഞങ്ങളൊക്കെ ഇരുന്ന പോസ്റ്റിൽ ഇരുന്നൊരു വിദ്യാർത്ഥി നേതാവ്. ഞാൻ അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധം, എനിക്ക് SFI ക്കെതിരെ ഞാൻ പറയുന്നത് പോരാന്നാണ് എന്റെ സുഹൃത്തുക്കളടക്കം പറയുന്നത്. പക്ഷെ എനിക്കത് വലിയ പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കായംകുളത്ത് വന്നപ്പോൾ എന്തിനാണ് ആർഷോ ഇത്ര തിടുക്കം കാണിച്ചത് നിഖിൽ തോമസിന്റെ കാര്യത്തിൽ? നിഖിൽ തോമസ് ചെയ്ത് ഇതിനേക്കാളൊക്കെ ഭയങ്കരമായ സംഭവമല്ലേ? അദ്ദേഹത്തിന് വല്ല സംശയമുണ്ടോ? 3 വർഷത്തോടെ പഠിച്ചൊരാള് 2 ലക്ഷം രൂപ കൊടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി അവിടെ തന്നെ M.Com-ന് ചേർന്ന് M.Com-ന്റെ പരീക്ഷ എഴുതുകയാണ്. ഞാൻ CPM നേതൃത്വത്തോട് പറയുകയാണ്, പ്രത്യേകിച്ചും എന്റെ രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള AK ബാലനാണത്രേ ഇപ്പോ SFI യുടെ ചാർജുകാരൻ, അദ്ദേഹത്തോട് പറയാണ് ഈ സംഘടനാ സംവിധാനം പൂർണ്ണമായും പൊളിച്ചെഴുതണം. അവർ മാറ്റണോ പുറത്താക്കണോ ഒന്നും എന്റെ വിഷയങ്ങളല്ല. ഈ സംഘടനാ സംവിധാനം പൂർണ്ണമായും പൊളിച്ചെഴുതുകയും സംഘടനാ പ്രവർത്തനം എന്താണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പുനർനിർവചിക്കേണ്ടതായിട്ടുണ്ട്. 40 കൊല്ലം മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, 50 കൊല്ലം മുമ്പ് ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറയേണ്ട കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താണ് SFI പ്രവർത്തനം, എന്താണ് KSU പ്രവർത്തനം, എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, എന്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ? ഒരു കാലത്ത് രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥി സംഘടനകളെ തേടി വന്നപ്പോൾ ഇന്ന് രക്ഷാകർത്താക്കൾ ഓടിപ്പോവുകയാണ് കേരളത്തിൽ നിന്ന്. അവർക്ക് മടുത്തിരിക്കുന്നു, ഞങ്ങളൊക്കെ അങ്ങോട്ട് പോണ്ട എന്നാണ് പറഞ്ഞത്. ഞാനൊരു നേതാവിന്റെ പേര് പറയുന്നില്ല, നിങ്ങൾ എന്നെ മുഖവിലക്കെടുത്തോളൂ. ഒരിടതുപക്ഷത്തിന്റെ നേതാവിനോട് പറഞ്ഞ് ജോണെ, ജോൺ അറിയാമല്ലോ എനിക്കൊരാൺകുട്ടിയാണ്, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നില്ല, ഇവിടെ പഠിപ്പിച്ചാൽ ശരിയാവില്ല. എത്രയോ പ്രശസ്തമായ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും മഹാരാജാസ് പോലുള്ള സ്ഥലത്ത് നടക്കുമ്പോൾ പണ്ടത്തെ SFI ഗെയിം ഇപ്പോഴത്തെ മോശം എന്ന് പറയില്ല. ഇപ്പൊ തോമസ് ഐസക് അവിടുത്തെ പ്രൊഡക്റ്റ് ആണ്. തോമസ് ഐസക്കിന്റെ റെക്കോർഡ് കുറേ കാലം ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. അത്രയും നല്ല മാർക്ക് വാങ്ങിച്ച ഒരാളാണ് ഐസക്ക്. എക്കണോമിക്സിൽ എല്ലാം ഹൈ മാർക്ക് വാങ്ങിച്ച ആൾക്കാരാണ്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയില്ല. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ CPM പുനഃപരിശോധിക്കണം. അതൊക്കെ കോൺഗ്രസ് പുനഃപരിശോധിക്കേണ്ടത് കോൺഗ്രസ് ചെയ്യണം. ഇപ്പൊ KSU ന്റെ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് കൊണ്ട് ദേശാഭിമാനം ആരോപണം വന്നു. അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. ഞാൻ ഒരു കൺസെഷനും ഒരാൾക്കും കൊടുക്കുന്നില്ല. എങ്ങനെ ആരോപണം വന്നു, എന്തുകൊണ്ട് ആരോപണ വിധേയനായ ആളെ വിശദീകരിക്കണം. ആ വിശദീകരണം കൃത്യമായി
അയാൾ ഏറ്റവും ചുരുങ്ങുന്ന ഒളിവ് പോവാതെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കൺസെഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് ഇന്ന സംഘടനയിൽപ്പെട്ടവരെല്ലാം തട്ടിപ്പുകാരാണ്, മറ്റുള്ളവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് തകർച്ചയിലാണ്. ഇന്ന് കേരളത്തിനെ ഞാനിത് മറ്റൊരു സമയത്ത് അതിനെക്കുറിച്ച് പറയാം. കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മോശമാണ്. അത് പാർബിന്ദു വന്നുകൊണ്ടല്ല, നമുക്ക് എവിടെയോ എത്തുമ്പോഴേയും കിട്ടുന്നില്ല. 14 യൂണിവേഴ്സിറ്റികളിലും 5 സ്ഥാപനങ്ങളും അടക്കം, കലാമണ്ഡലം പോലുള്ള നൈറ്റ് പോലുള്ള സ്ഥാപനം അടക്കം 19 നമ്മുടെ സർവകലാശാലകളുടെ എണ്ണം. രാജസ്ഥാനില് നമ്മളെക്കാളും വളരെയധികം ജനസംഖ്യ ഒന്നുമില്ല. അവിടെ 25 പാർലമെന്റ് സീറ്റുകളോടെ 89 സർവകലാശാലകളുണ്ട്. അതൊക്കെ മോശമാണെന്ന് നോക്കൂട്ടിരുന്ന് പറയുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കർണാടകത്തിൽ 66 സർവകലാശാലകളുണ്ട്. 66 നമ്മുടെ ഇരട്ടി ജനസംഖ്യയുണ്ട് എന്ന് കരുതാം. സർവകലാശാലകളുടെ എണ്ണത്തിൽ പോലും നമ്മൾ എവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടുന്ന് പലായനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല പൊളിച്ചെഴുതാനും അതിനകത്ത് പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥികളെ മാത്രം എന്തിനും പറയുന്നു, ഒരു അധ്യാപകനല്ലേ കാട്ടാക്കടയിൽ, അത് കോൺഗ്രസിന്റെ അനുഭാവിയാണെന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് എന്ന് പുറത്താക്കണമെന്നാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ എന്നാണ് എന്റെ അഭിപ്രായം. അയാളെ പ്രിൻസിപ്പള്, ഈ പ്രിൻസിപ്പളും കുട്ടിയും കൂടെയാണ് ഇത് ചെയ്തത്. അപ്പൊ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ സ്വയം മുഖം കണ്ണാടിയിൽ നോക്കിയില്ലെങ്കിൽ ഈ കാലഘട്ടത്തോടും കാലത്തോടും ചെയ്യുന്ന വലിയ ബാധകം, അത് CPM മാത്രം ചെയ്യണമെന്ന് നടത്തുന്നത്, എല്ലാ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പരിശോധിക്കണം. അത് പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകളെ അതിന്റെ യശസ്സും അന്തസ്സും തിരിച്ചു പിടിക്കണമെങ്കിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്ന, തുടർച്ചയായി 7 ഭരണത്തിലിരിക്കുന്ന CPM, ആ CPM അതിലാദ്യം തുടങ്ങാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരെയും വിളിക്കട്ടെ, സർവകക്ഷി യോഗങ്ങൾ വിളിക്കട്ടെ. ഇപ്പൊ 4 വർഷത്തെ ഡിഗ്രി കോഴ്സ് വരുന്നു, BA, BCOM, BSc ഇല്ല, ഇപ്പോ BS ഉള്ളൂ. എങ്ങനെ നടപ്പാക്കാൻ പോകുന്ന ആർക്കറിയാം, കേന്ദ്രത്തിന്റെ നയമാണ് NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, തിരക്കിട്ട് നടപ്പാക്കാണ് കേരളത്തിൽ. ഒരു സർവകക്ഷി യോഗം പോലും വിളിച്ചിട്ടില്ല. അതിലൊക്കെയൊന്നും ഞാൻ ഇപ്പൊ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അതീവ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ, ആ തട്ടിപ്പ് നടത്തിയ ആളുകളെ കയ്യാമം വെക്കണമോ തൂക്കിക്കൊള്ളണമോ തുറുങ്കിലടയ്ക്കണമോ എന്നുള്ളതല്ല. അവരീ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ തുലക്കുകയാണ്. വണ്ടയെ നീ തുലയുന്നു, വിളക്കും കെടുത്തുന്നു എന്നതാണ് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് എടുത്തു പറയാനായിട്ടുള്ളത്. ഞാനിത് വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല എങ്കിൽ പോലും പനിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ കോളം നമ്മൾ തുടങ്ങിയത്. നമ്മൾ ഡെങ്കിപ്പനി വന്ന സമയത്ത് അന്ന് CMB നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തി. അന്ന് മരിച്ച കുട്ടികൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, ഇവിടെ യൂണിവേഴ്സിറ്റി വിമൻസ് കോളേജിലടക്കം, കോട്ടൺഹില്ലിലടക്കം കുട്ടികൾ മരിച്ചു. ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. പിന്നീട് കോവിഡ് വന്നും ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ സമരമുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ആ നിരാഹാരം കടന്ന് എന്റെ സഹപ്രവർത്തകർ ജില്ലകളിൽ കടന്നു. അവസാനം സുപ്രീംകോടതി 50,000 കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുത്തു. ഇന്നിപ്പോ വീണ്ടും ഹിന്ദുവിന്റെ പ്രശസ്തയായ ലേഖിക സി മായ ഹിന്ദുവിന്റെ 4 വിശദമായി എഴുതിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസ കേസസ് റൈസ് എമിറ്റ്സ് ഡെങ്കു സർച്ച്. ഡെങ്കു വീണ്ടും വരികയാണ്. ഡെങ്കു ചെറുപ്പക്കാരെയാണ് കൊല്ലുക. കോവിഡിനേക്കാൾ ക്രൂരനാണ് ഡെങ്കു. കോവിഡ് വാസ്തവത്തിൽ മൈൽഡാണ്, പക്ഷെ അതിന് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ രക്ഷയില്ല. പക്ഷെ ഡെങ്കു അതല്ല. ഡെങ്കു ലിവറിനെയും കിഡ്നിയെയും അടക്കമുള്ള എല്ലാ തരത്തിലുള്ള നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൺ ഫെയിലിയറിലേക്ക് നയിക്കുന്ന ഒരു മാരകമായ രോഗമാണ്. ആ രോഗത്തിന്റെ 2023 ഞാൻ വായിക്കാം, ഡെങ്കു ഡെത്തുകൾ 9 കഴിഞ്ഞു. അതേപോലെ തന്നെ കേസുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. 8,767 കേസുകൾ വന്നിട്ടുണ്ട്. കൺഫേംഡ് കേസുകളാണ് 9, സസ്പെക്ടഡ് കേസുകൾ 27. അതേപോലെ തന്നെ നമ്മുടെ എലിപ്പനി എന്ന് പറയുന്ന രോഗം, അതിന്റെ ഭാഗമായിട്ട് 27 ആളുകൾ കൺഫേംഡ് ആയിട്ട് മരിച്ചു, കൺഫേംഡ് അല്ലാത്ത 44. H1N1 അത് താരതമ്യേന അങ്ങനെ അധികം ഇല്ലാത്തതാണെങ്കിലും കൺഫേംഡ് ആയിട്ടുള്ള 21 ഡെത്തുകൾ ഈ 2023 നടന്നിരിക്കുന്നു. അതേപോലെ തന്നെ H1N1 കൺഫേംഡ് അല്ലാത്ത
എട്ട് കേസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വെറും പനി, ആ വെറും പനി ഫീവർ, ആ ഫീവർ കൊണ്ട് തന്നെ നാലാളുകൾ ഇതിനകം മരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് 2021-22 കാലത്ത് മരിച്ചതിനേക്കാൾ കൂടുതലാണ്. 2023 നമുക്ക് ഡെങ്കു അന്ന് കുറവായിരുന്നു. എന്തായാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പനിക്കാലം വരുന്നു. പ്രത്യേകിച്ചും കൊതുക് ജന്യ രോഗങ്ങളാണ്, അതുകൊണ്ട് മറ്റൊരു സൗകര്യമുള്ളത് കൊതുകിനെ തുരത്തിയാൽ മതി. അത് ഞാൻ ശ്രോതാക്കളുടെ അറിവിലേക്കൂടെ പറയാം. അന്ന് ഡെങ്കു ഫീവർ വന്ന സമയത്ത് ശൈലജ ടീച്ചറാണ് പിന്നെ ആരോഗ്യമന്ത്രി. ഞാനൊരു സബ്മിഷൻ സുരേഷ് കുറുപ്പിനെ കൊണ്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു, അദ്ദേഹം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ മറുപടിയിൽ ആണ് അന്ന് ഞങ്ങൾ സജസ്റ്റ് ചെയ്ത, അന്നത്തെ വിദഗ്ധന്മാർ, ഞാൻ എനിക്കറിയില്ലല്ലോ, സജസ്റ്റ് ചെയ്ത ഒരു ലാർവസൈഡാണ് ഈ തുരഞ്ജനസിസ് എന്ന് പറയുന്ന ഒരു ലൈൻ. ആ തുരഞ്ജനസിസ് എന്ന് പറയുന്ന ആ ബാക്ടീരിയ, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചാൽ മതി. ബാസില്ലസ് തുരഞ്ജനസിസ് ഇസ്രയേല എന്നാണ് അതിന്റെ പേര്. അത് സപ്ലൈ ഉണ്ട്, ഗവൺമെന്റ് ഇപ്പോൾ പൈസയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ പ്രസിഡന്റായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി അത് വാങ്ങിച്ച് തളിക്കാറുണ്ട്. ഞാൻ തന്നെ ആ കാലഘട്ടത്തിൽ വേണ്ടത്ര പ്രിക്കോഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ചെങ്കൽ ചൂള മുഴുവനും തളിച്ചത് എനിക്ക് തന്നെ, ഞാൻ തന്നെ ഒരു കുറ്റിയുമായിട്ട് തളിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വളണ്ടിയർമാരും രാഷ്ട്രീയ പ്രവർത്തകരും അടിയന്തരമായി അവരുടെ സമീപ പ്രദേശത്തുള്ള വെള്ളക്കെട്ടുകൾ മാത്രമല്ല കുറ്റിച്ചെടികൾ, ആ കുറ്റിച്ചെടികൾക്ക് അടിയിലാണ് ഈ കൊതുക് ഇരിക്കുന്നത്. പലരും കരുതുന്ന പോലെ കൊതുക് രക്തം കുടിച്ചല്ല ജീവിക്കുന്നത്, ഇലയുടെ നീരാണ് കൊതുകിന്റെ ആഹാരം. ഈ ചോര എന്ന് പറയുന്നത് പെൺകൊതുകിന് മുട്ടയിടാനുള്ള ഒരു മീഡിയമാണ്. ഈ മാമലുള്ള പ്രവർത്തനങ്ങളിൽ, കൊതുകിനെ എതിർക്കുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഇടപെടണം. ഒരു ഉദാഹരണം കൂടെ പറയാം. ഈയിടെ കൽക്കട്ടയിൽ ഞാൻ പോയിരുന്നു ഒരിക്കൽ. കൽക്കട്ടയിൽ നിന്നാണ് ഞാൻ ഈ ലൈവ് ചെയ്തത്. കൽക്കട്ടയിൽ ഞാൻ താമസിക്കുന്ന പ്രദേശം കൊതുകുകളുടെ ഒരു ഹെഡ് ഓഫീസ് ആയിരുന്നു ഞാൻ താമസിച്ച പ്രദേശം. ടെലിഗ്രാഫിന്റെ ചീഫ് പിന്നെ എഡിറ്റർ ആയിട്ടുള്ള രാജഗോപാലിന്റെ വീടാണ്. അവിടെ സുഖമായിട്ട് ജനല് തുറന്നിട്ട് കിടക്കാം, കാരണം അവിടെ കൊതുകുകളില്ല. വളരെ കൃത്യമായിട്ട് കൽക്കട്ട കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള പലവിധ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൽക്കട്ടയിൽ ജനല് തുറന്നാൽ കൊതുക് വരുന്ന ഒരവസ്ഥയില്ല. കൽക്കട്ടയിൽ അത് കൊണ്ടുവരാമെങ്കിൽ കേരളത്തിലും കൊണ്ടുവരാം. കേരളത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ആളുകൾ കൽക്കട്ട നഗരത്തിന് ചുറ്റുമായിട്ട് താമസിക്കുന്നുണ്ട്. ഇത് 2 കോടിയോളം ആളുകൾ കൽക്കട്ടയ്ക്ക് ചുറ്റുമായിട്ട് തന്നെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് കൽക്കട്ട പോലെ ഒരു കാലത്ത് അങ്ങേയറ്റം വെള്ളക്കെട്ടുകളും കൊതുകുകളും, കൊതുകുകൾ നമ്മുടെ കൂടെ 100 കൊതുകുകൾ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഒരു മൂളിപ്പാട്ട് പാടി വരുമായിരുന്നു, ഒരു ഗായക സംഘത്തെ പോലെ. ഇന്ന് കൽക്കട്ടയിൽ ഞാൻ താമസിച്ച സ്ഥലത്ത്, എല്ലായിടത്തും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കൊതുകുകൾ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് കൊതുക് ഇല്ലാതാക്കാൻ സാധിക്കും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം മറന്ന്, കക്ഷിപരമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ കോവിഡിൽ പ്രവർത്തിച്ച പോലെ തന്നെ ഈ ഇൻഫ്ലുവൻസ കേസുകളും ഡെങ്കുവും തടയുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറക്കണം. ഞാൻ നേരിട്ട് കൊടുത്ത ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. ഡെങ്കി ബാധിച്ച മരിച്ചു കുട്ടികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന്, അത് അതിനനുകൂലമായൊരു സമീപനം ഗവൺമെന്റ് എടുക്കണം. അറ്റ്ലീസ്റ്റ് കുട്ടികൾക്കെങ്കിലും അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കണം.